ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള മൂന്ന് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പേഴ്സണൽ കാര്യം ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സങ്കടം കൊണ്ടായിരിക്കും നമ്മൾ ഒരാളോട് പറയുന്നത്, പക്ഷേ അവർ ഏത് രീതി അത് എങ്ങനെ എടുക്കുമെന്ന് നമ്മൾക്കറിയത്തില്ലല്ലോ. പിന്നെ അവരുടെ റിയാക്ഷൻ കണ്ടുമ്പോൾ നമ്മളുടെ ഉള്ള ഹാപ്പിനെസ് കൂടെ നഷ്ടപ്പെടും. അപ്പോൾ അതിൽ നല്ലത് നമ്മുടെ പേഴ്സണൽ കാര്യം പ്രധാനമായിട്ടും ആരോട് ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഇതിപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ കാര്യമായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓർക്കും ദൈവമേ അവളോടത് പറയാം, അല്ലെങ്കിൽ അന്നേ ആരോടെങ്കിലും ഒന്ന് പറയാം എന്നോർത്തായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങളത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരത് നിങ്ങൾക്ക് തരുമോ? ഇല്ല, അയ്യോ നീ അവളങ്ങനെ അത്രയും സംസാരിച്ചതാണ്, അവൾക്ക് അന്നേ ഒരു ഇത്തിരി 50,000 രൂപ കൊടുത്തേക്കാം, എന്നാലേ 10 രൂപ കൊടുത്തേക്കാം എന്നാരും ചിന്തിക്കത്തില്ല. നമ്മളുടെ ആ ദുഃഖം കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്ര സന്തോഷമേ ആകത്തുള്ളൂ. അവൾക്ക് കാശിൻ്റെ അതിൽ പ്രോബ്ലമാണ്, അല്ലെ അവൾക്ക് വീട്ടിൽ ഭർത്താവിൻ്റെ വകയിൽ അവൾക്ക് ദുഃഖമാണ്, അല്ലെങ്കിൽ ഭർത്താവാണ് പറയുന്നെങ്കിൽ ഭാര്യയെ കൊണ്ട് അവൾക്ക് ദുഃഖമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇച്ചിരി സന്തോഷം കൂടുന്നതല്ലാതെ അവർക്കൊരു നമ്മളോടൊരു സഹതാപം ആയിരിക്കത്തില്ല തോന്നുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ കാര്യം ഒന്നും മറ്റുള്ളവരോട് ആരോടും ഷെയർ ചെയ്യാതിരിക്കാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം അത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നമ്മളെ കേൾക്കുന്നവരോട് ചിലപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളൊരാളോട് സംസാരിക്കുന്നു, ചെറിയ കാര്യമായിട്ടെ എന്ത് വലിയ കാര്യമായിട്ട് നമ്മളൊരാളോട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളുടെ മുഖത്തോട്ട് നോക്കുന്നില്ല, അവർ വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ബ്രേക്കപ്പ് ചെയ്ത് അവർ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ സംസാരം മുഴുമിപ്പിക്കാൻ പോലും ചിലരുണ്ട്, അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ തന്നെ അവരുമായിട്ട് അധികം സംസാരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിച്ചിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. നമ്മളൊരു പറയുന്ന കാര്യം പോലും അവർക്ക് കേൾക്കാൻ ടൈമില്ല, അതുപോലെ അവർ അതിനേക്കാളും വലിയ കാര്യം അവർ പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അവരോട് അങ്ങനെയുള്ള ആൾക്കാരോട് മാക്സിമം നമ്മൾ ഒരു കാര്യവും സംസാരിക്കാതിരിക്കുക. പിന്നെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരുണ്ട്, നമുക്കിപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാർ, ഇച്ചിരി പോസിറ്റീവായിട്ടുള്ള. നമ്മളൊരു വിഷമം പറയുമ്പോഴത്തേക്ക് അതിനെ ഒരു പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പം നമ്മൾ അത് നമുക്ക് കണ്ടെത്താൻ പറ്റണം. നമ്മൾ ഇന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇച്ചിരി പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ അവരോട് മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ പേഴ്സണൽ കാര്യമല്ല, നമ്മളല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരി പോസിറ്റീവ് എനർജി കിട്ടും. ചില ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ള നെഗറ്റിവിറ്റി കൂടെ നമുക്ക് കിട്ടും. അവർ ചിലപ്പോൾ നമ്മൾ പറയുന്നതിനകത്തിൽ എന്തെങ്കിലും ഒരു വാക്കിനകത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ അറ്റത്തിങ്ങനെ നിൽക്കുന്ന തുളുമ്പി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. നമ്മൾ എന്തുവാണോ പറയുന്നത് അതിനകത്തിൽ എവിടെങ്കിലും ഒരു നെഗറ്റീവ് ആളുകൾ പറയുമല്ലോ, അത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ആ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴേ നമ്മൾ ഓർത്തോണം ഇവർ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് നെഗറ്റീവ് കണ്ടെത്തി നമ്മളോട് പറയുന്ന ചില വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഒരിച്ചിരി അകലം പുറകോട്ട് നിൽക്കുന്നതാണ് മാക്സിമം നല്ലത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തുക. ഇപ്പം നമ്മൾ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമുക്കൊരു ഇഷ്ടമുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഡ്രസ്സ് ഇടുന്ന ഇഷ്ടമാണ്, അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഇടുക. നമുക്ക് ഒരുങ്ങുന്ന ഇഷ്ടമാണ്, അപ്പോൾ ഒരുങ്ങുക. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പാട്ടുപാടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. അപ്പം നമ്മളുടെ ഇഷ്ടങ്ങൾ എന്തുവാണോ ആ ഇഷ്ടത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളെന്താണ് മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ചിലർക്കുണ്ട്, നമ്മളിപ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കും മറ്റുള്ളവർ എന്ത് കരുതും, നമ്മളിങ്ങനെ ചെയ്താൽ മറ്റുള്ളവരെന്ത് കരുതും. അങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കരുത്. നമ്മളുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലാതെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു. ഇപ്പോൾ ഒരു ജീൻസും ടോപ്പും ഇടുന്നു, അയ്യോ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാനിതിട്ടെ. നമ്മൾ മറ്റുള്ളവരല്ല ഇടുന്നത്, നമ്മളാണ് ഇടുന്നത്. നമ്മളിടുക, മാക്സിമം നമ്മളുടെ ഇഷ്ടമാണ് നമ്മളിടുക. നമ്മളുടെ ജീവിതമാണ്, ഒരു ജീവിതമേ ഉള്ളൂ, അത് എൻജോയ് ചെയ്യുക. അത് മാക്സിമം അടിച്ചു വിളിക്കുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബി ഹാപ്പി.